ഹായ് ഇന്ന് നമുക്കൊരു തമിഴിൽ കാണാൻ സാധിക്കുന്ന ഒരു ഡിക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സീരീസിനെ പരിചയപ്പെടാം ഇപ്പോൾ റീസെൻറ്റ്ലി ജിയോ സിനിമാസ് വഴി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ് അത് ആറ് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ ഓരോ എപ്പിസോഡിനും ഒരു മുക്കാൽ മണിക്കൂറൊക്കെ അടുത്ത് ഉള്ളൂ അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാൻ ത്രില്ലൊക്കെ അടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സീരീസ് കൂടിയാണ് എന്തായാലും ഏതാണെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ അതുമായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കാം സീരിസിൻ്റെ പേര് ശേഖർ ഹോം എന്നുള്ളതാണ് ജിയോ സിനിമാസിൽ ഉൾപ്പെടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ് ഇത് ബേസിക്കലി ഒരു ഹിന്ദി സീരീസാണ് പക്ഷേ തമിഴ് ഡബിങ്ങിലൊക്കെ തന്നെ ആണ് ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേരാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശേഖർ ഹോം എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡിക്റ്റക്റ്റീവാണ് ഏത് കേസും നിഷ്പ്രയാസം അദ്ദേഹം കൈകാര്യം ചെയ്ത് അത് ക്ലോസ് ചെയ്യും എന്തായാലും അദ്ദേഹം തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടത്തുന്ന കുറച്ച് അന്വേഷണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് എന്താണ് ഇൻവെസ്റ്റിഗേഷൻസ് അദ്ദേഹം ഒന്നിലധികം കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നതായിട്ട് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സീരീസ് എന്നുള്ളത് കൂടുതലായിട്ടുള്ളത് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കി എടുക്കാം ഇപ്പൊ ഇതിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് പ്രകടനം അതുപോലെ തന്നെ ഇതിൻ്റെ തിരക്കഥ എന്നൊക്കെയുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ കേസെടുത്ത് ത്രൂ ഔട്ട് അന്വേഷിക്കുന്ന ഒരു കഥാഗതി അല്ല ഇത് ഈ ഒരു സീരീസിനുള്ളത് മറിച്ച് നമ്മുടെ കഥാ നായകൻ ഞാൻ പറഞ്ഞു ഒരു ഡിക്റ്റീവാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കുറേ ക്രൈംസ് ഒക്കെ എത്തുകയാണ് അപ്പോൾ അത് അദ്ദേഹം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സീരീസ് എന്നുള്ളത് ഓക്കെ അത് നല്ല രസമായിരുന്നു ഓരോ ക്രൈംസ് എത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് എത്തുമ്പോഴും ഓരോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈംസ് ഒക്കെയാണ് എത്തുന്നത് അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് അത് കണ്ടുപിടിക്കുന്ന തന്നെയാണ് വളരെ ത്രില്ലിംഗ് ആക്കി തന്നെയാണ് ഓരോ എപ്പിസോഡിലൂടെയും കാണിച്ചിട്ടുണ്ടായിരുന്നത് പറയാൻ സാധിക്കും സോ നമുക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വലിയ മുഷിപ്പില്ലാതെ തന്നെ ആ ഒരു കഥയോടൊത്തുതന്നെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ സീരീസിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് കൂടാതെ ഇതിൻ്റെ ഇങ്ങനെ വെവ്വേറെ കഥ പോകുന്നുവെങ്കിലും ഇതിനൊരു മെയിൻ ആയിട്ടൊരു പ്ലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് സീരീസ് കാണുമ്പോൾ മനസ്സിലാവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പയ്യെ പല പല കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിലൊക്കെ എത്തിയതും അല്ലെങ്കിൽ അതൊക്കെ നല്ല രസമായിരുന്നു ആ ഒരു ക്യാരക്ടറിനെയാണ് അല്ലെങ്കിൽ ഈ ഷെർ ശേഖർ ഹോമി െന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് എപ്പിസോഡുകൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കുന്നതെന്ന് പറയാൻ സാധിക്കും എന്തായാലും നല്ല രസമായിട്ട് തന്നെ ആ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ ആ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ശേഖർ ഹോം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കഥാപാത്രത്തെ അല്ലെങ്കിൽ ഡിക്റ്റീവ് കഥാപാത്രത്തെ കെ കെ മേനോനാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരു സാധാരണ വ്യക്തിയല്ല വളരെ ആയിട്ടുള്ള ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ ശേഖർ ഹോം എന്നുള്ളത് അത് വളരെ കൺവീൻസിംഗ് ആകുന്ന രീതിയിൽ തന്നെ വളരെ ഓവർ അകന്നും ആക്കാതെ നിങ്ങൾക്കറിയാലോ ഇത്തരത്തിലുള്ള ഡിക്റ്റീവ്സ് സിനിമകളിലൊക്കെ തന്നെ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഒത്തിരി പ്രത്യേകതയാണ് ഇപ്പോൾ ഓർത്തിട്ട് തന്നെ ആ ഒരു സീരീസിൻ്റെയും അല്ലെങ്കിൽ സ്റ്റോറീസിൻ്റെയൊക്കെ ഒരു അഡാപ്റ്റേഷനാണ് ഈ ഒരു ശേഖർ ഹോം എന്ന് പറയുന്ന സീരീസും അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം അവരുടെ ഒരു സ്വഭാവം അവരുടെ ഒരു ഇൻ്റലിജൻസ് എന്നൊക്കെയുള്ള ഒരു കാര്യം അത് വളരെ കൺവീൻസിങ് ആകുന്ന രീതിയിൽ തന്നെ കെ കെ മേനോനും ഈ ഒരു സീരീസിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു അതിൻ്റെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒപ്പം തന്നെ മറ്റൊരു കഥാപാത്രം ത്രൂ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരെന്നുള്ള രൺവീർ ഫോഗെ എന്ന് പറയുന്ന ആക്ടറാണ് അദ്ദേഹത്തിന്റെ പ്രകടനവും എടുത്തു മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല നൈസായിട്ടാണ് നിൽക്കുന്നത് കൂടാതെ അതൊന്നും അല്ല കേട്ടോ കുറെ താരങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാലല്ലോ ആറ് എപ്പിസോഡുകളുണ്ട് കുറേ കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എല്ലാവരും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ വർക്കിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റി കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു നെസ്റ്റാൾജിയ ഫീൽ ഉണ്ട് ശരിക്കും നമ്മൾ ആ ഒരു ഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു എൻ്റെ വർക്കാണ് ചിത്രത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ആർട്ട് വർക്ക് ആകട്ടെ അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഹാർഡ് വർക്കിനെ പറ്റി അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശരിക്കും ആ ഒരു തൊണ്ണൂറ് കാലഘട്ടമാണെന്ന് തീർച്ചയായിട്ടും ധോനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ കാഴ്ചകളും ഒക്കെ അത് ചിലപ്പം ഈ സിനിമയുടെ സിറ്റുവേഷൻ ചിലപ്പോൾ ഒരു വീടിനകത്തായിരിക്കാം അല്ലെങ്കിൽ ഔട്ട്ഡോറോ ഇൻഡോറോ എങ്ങനെയൊക്കെയോ ഒക്കെ ആയി ആയിക്കോട്ടെ അതെല്ലാം തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തോ നമ്മൾ തൊണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഫീൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നൽകുന്നുണ്ട് എസ്പെഷ്യലി ഈ ക്രൗഡൊക്കെ ആയിട്ടുള്ള കുറേ മൊമെൻസ് ഒക്കെ ഉണ്ട് അതായത് പഴയ കാലഘട്ടങ്ങളിലുള്ള വാഹനങ്ങളൊക്കെ എത്തുന്നു അങ്ങനെ ഇച്ചിരി ക്രൗഡ് പ്ലേസ് ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയും നമുക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു അവശേഷിപ്പ് പോലും ഒരു ഒരു സ്ഥലത്ത് പോലും കാണിയില്ല അത്രയും മൈനൂട്ടായിട്ട് പോലും സംവിധായകൻ ആ ഒരു എന്താണ് കാലഘട്ടത്തെ ഈ ഒരു ചിത്രത്തിലേക്ക് പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും കൂടാതെ ചിത്രത്തിൻ്റെ മ്യൂസിക് വർക്ക് ബി ജി എംസ് അതുകൊണ്ട് സിനിമാറ്റഗ്രഫി കാഴ്ച ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് ഇതൊക്കെ തന്നെ നല്ല നൈസായിട്ട് നിന്നിട്ടുള്ള ഒരു സീരീസ് എന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡിറ്റീവ് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ എൻഗേജിങ് ആക്കുന്ന ഇൻട്രസ്റ്റിങ് ആക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ കുറേ ചേരുവകളൊക്കെ ചേർന്ന ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ് അതായത് ഈ ഒരു സീരീസ് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചാൽ ഇതിലെ മൂന്നാമത്തെ എപ്പിസോഡിനുള്ളിൽ ചെറിയൊരു സെക്ഷൽ കണ്ടൻറ്റ് ചെറിയൊരു അശംശം എത്തുന്നുണ്ട് കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നാമത്തെ എപ്പിസോഡ് അത് കണ്ട് നോക്കുക ഒരു പകുതി ഉറക്കം എടുക്കുമ്പോഴാണ് പകുതി എല്ലാ ഉറക്കത്തിൽ തന്നെ ആ സീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് അവിടെ മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി മാത്രം നിങ്ങൾക്ക് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കും എന്തായാലും അദ്ദേഹം അന്വേഷിച്ച ആ ഒരു കേസുകൾ എങ്ങനെ കേസുകൾ ഏതൊക്കെയാണ് അദ്ദേഹം എങ്ങനെയൊക്കെ അത് കണ്ടുപിടിച്ചു എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക എന്തായാലും ഒന്ന് കണ്ടിരിക്കാനും വകയുള്ള ഒരു സീരീസ് തന്നെയാണ് ഓരോ എപ്പിസോഡും ഞാൻ പറഞ്ഞു മുക്കാൽ മണിക്കൂർ ദൈർഘ്യം ആറ് എപ്പിസോഡുകളേ ഉള്ളൂ അത് വലിയൊരു കാര്യമാണ് ഈ പറയുന്ന എല്ലാ സീരീസിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് എട്ട് എപ്പിസോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വെബ് സീരീസ് എന്നുള്ള ചിന്തയാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറേ ഒക്കെ വെച്ചിട്ട് എട്ട് എപ്പിസോഡ് എങ്ങനെയെങ്കിലും ആകും ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആറ് എപ്പിസോഡിനുള്ള കഥ അത് നീറ്റായിട്ട് ആറ് എപ്പിസോഡ് കൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒന്നും ആഡ് ചെയ്യാതെ ആ വേണ്ട ടൈമൊക്കെ എടുത്തിട്ടാണ് അത് പ്രസൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സീരീസിന് ഇൻ സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്ന പത്തിൽ ഏഴ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചേക്കാം അപ്പൊ മറ്റൊരു സിനിമയുടെ സീരീസിന്റെ ഒക്കെ വിശേഷമായിട്ട് ഇനിയും കാണാം